വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തമിഴ് ബ്രാഹ്മിൻ സ്റ്റൈൽ ഒഴിച്ചുകറിയായ ചുണ്ടക്ക വത്തക്കുഴമ്പാണ്. ചുണ്ടക്ക എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലും പറമ്പുകളിലുമൊക്കെ സാധാരണയായി ഉണ്ടാകാറുള്ള ഒരു കായാണത്. അത് നമ്മൾ തൈരും ഉപ്പും ചേർത്ത് ആ കായ നമ്മൾ ഉണക്കിയെടുക്കും. അത് വെച്ചിട്ടാണ് ഞാനിന്ന് ചുണ്ടക്ക വത്തക്കുഴമ്പ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ചുണ്ടക്ക വത്തക്കുഴമ്പ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഇത് ചുണ്ടക്കയാണ്. ഇത് ഞാൻ തൈരും ഉപ്പും ചേർത്ത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, 5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളക്, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കടുക് ആവശ്യത്തിന്, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, 1 കപ്പ് തുവരപ്പരിപ്പ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്, നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി. അപ്പോൾ നമുക്ക് ചുണ്ടക്ക വത്തക്കുഴമ്പിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. ചീനച്ചട്ടി വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന മല്ലി ചേർക്കുക. നമ്മൾ 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 4 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുമുളക്, കറിവേപ്പില ഇതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർക്കണം. നല്ലതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ ഉഴുന്നുപരിപ്പൊക്കെ നന്നായിട്ട് ചുവന്ന കളറിലായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുണ്ടക്ക വത്തക്കുഴമ്പ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചുണ്ടക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ എണ്ണയിൽ ഒന്നതിന് ഫ്രൈ ചെയ്യണം. നമ്മുടെ ചുണ്ടക്ക എല്ലാം നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. നമ്മൾ തീ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് കുറേശ്ശെയായി പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കുക. ഇത് തിളയ്ക്കാൻ വേണ്ടി അടുപ്പ് നമുക്ക് കുറച്ച് വലുതാക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മിക്സി ജാറ് കഴുകിയ വെള്ളം എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വറ്റി വരണം. 1-5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടച്ച് വെക്കേണ്ട കാര്യമില്ല, തുറന്ന് വെച്ച് തന്നെ അത് വറ്റിക്കോട്ടെ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ വത്തക്കുഴമ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചുണ്ടക്ക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി വെച്ചിട്ട് നമുക്ക് ഈ കറി തന്നെ ചെയ്തെടുക്കാം. അതിന് ഞങ്ങൾ തമിഴിൽ വെങ്കായം വത്തക്കുഴമ്പ് എന്നാണ് പറയുന്നത്. ചെറിയ ഉള്ളി വെച്ച് ചെയ്യുമ്പോൾ, ഇതേ ചേരുവകളൊക്കെ ചേർത്ത ചെറിയ ഉള്ളി വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ വത്തക്കുഴമ്പ് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
മല്ലിയില ചേർത്ത് കൊടുക്കാം എന്റെ ഒരു വ്യൂവറിന്റെ അഭിപ്രായ പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ചെയ്തത് ഒക്കെ വത്തക്കുഴമ്പിന്റെ ഒരു റെസിപ്പി ചെയ്യണമെന്ന് കുറേ ദിവസമായി എന്നോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വെജിറ്റേറിയൻ റെസിപ്പി കാണാൻ താൽപര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇട്ട് തന്നാൽ മതിയാവും അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം നമ്മുടെ വത്തക്കുഴമ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനു മുൻപ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തിൽ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ കൂടുതലായും ചെയ്യുന്നത് തമിഴ് ബ്രാഹ്മിൻസിൻ്റെ റെസിപ്പികളാണ് അപ്പോൾ ഇത് ഇതുവരെയൊന്നും അധികം ആരും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളിത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറയുന്ന ഈ ചേരുവകളൊക്കെ വെച്ച് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചുണ്ടയ്ക്ക വത്തക്കുഴമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി